ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മോട്ടോ ജെൻസ്. അപ്പോൾ ഇത് 2019 മോഡൽ വി എക്സ് ഐ സ്വിഫ്റ്റ് ആണ്. വി എക്സ് ഐ എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിൻ ആണ്. ഇതിന് മുകളിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്, ഇസഡ് എക്സ് ഐ എ എം ടി അതൊക്കെയാണ്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ്, ഇതിന് മുന്നേ ഉള്ള ജനറേഷൻ സ്വിഫ്റ്റും ഈ ഒരു ജനറേഷൻ സ്വിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പഴയ ജനറേഷൻ സ്വിഫ്റ്റിന് ഇതിനേക്കാൾ എന്തൊക്കെ കൂടുതലുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് നോക്കാം. ഡിസൈൻ അല്ല, ഡൈമെൻഷൻസിൻ്റെ കാര്യത്തിൽ. ഒന്ന്, ലെങ്ത്. പഴയ ജനറേഷൻ സ്വിഫ്റ്റിനാണ് ഇതിനെക്കാട്ടി ഇത്തിരി കൂടെ ലെങ്ത് കൂടുതൽ. രണ്ട്, ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി ഒരു 5 ലിറ്റർ കൂടുതൽ പഴയ മോഡലാണ്. അപ്പോൾ പഴയ മോഡൽ സ്വിഫ്റ്റിനാണ് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റിയും കൂടുതൽ. 3, വെയ്റ്റ്. 4, ഗ്രൗണ്ട് ക്ലിയറൻസും പഴയ മോഡൽ സ്വിഫ്റ്റിന് തന്നെയാണ് കൂടുതൽ. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ജനറേഷൻ മോഡൽ സ്വിഫ്റ്റിന് കഴിഞ്ഞ ജനറേഷനെക്കാട്ടി എന്തൊക്കെ കൂടുതലുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് കഴിഞ്ഞ ജനറേഷൻ സ്വിഫ്റ്റിനെക്കാട്ടി ഇത്തിരി കൂടെ കൂടുതലാണ് ഇതിന്. 2, വിഡ്ത് ആണ്, അതായത് വീതി. വീതിയും കൂടുതൽ ഈ ഒരു ജനറേഷൻ സ്വിഫ്റ്റിന് തന്നെയാണ്. സ്വിഫ്റ്റിനെ പറ്റി ഇനി പറഞ്ഞു വരുമ്പോൾ എന്നെ ഒരുപാട് അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബേസ് മോഡൽ സ്വിഫ്റ്റിനെക്കാട്ടി ഏകദേശം 2x വിലയാണ് ഇതിൻ്റെ ടോപ്പ് മോഡലിൻ്റെ വില എന്ന് പറയുന്നത്. ഇങ്ങനെ എനിക്കറിയാവുന്ന ഒരേ ഒരു കാർ സ്വിഫ്റ്റ് മാത്രമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഏതൊരു വേരിയൻ്റ് എടുത്താലും എഞ്ചിനും സ്പേസും എല്ലാം സെയിമാണ്, പക്ഷേ ഫീച്ചേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമുക്കറിയാം. അങ്ങനെ ഫീച്ചേഴ്സിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ മുടക്കുന്നത്, ഒരു 5 അല്ലെങ്കിൽ 5.5 ലക്ഷം രൂപ മുടക്കേണ്ട സ്ഥാനത്ത്. അപ്പോൾ 10 ലക്ഷം രൂപ മുടക്കി സ്വിഫ്റ്റ് വാങ്ങിക്കണോ അതോ ഏതെങ്കിലും ഒരു മിഡ് സൈസ് സെഡാൻ വാങ്ങിക്കണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഒരുപാട് കസ്റ്റമേഴ്സ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ സ്വിഫ്റ്റിൻ്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ, ഒരുപാട് ആക്സസറീസാണ് ഈ ഒരു സ്വിഫ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഇതുവരെ ഒരു ആക്സസറിയാണ്, ഇഷ്ടംപോലെ ആക്സസറീസ് ഉണ്ട്. ഇവിടെ ഒരു കവറിങ് കിട്ടുന്നുണ്ട് ആക്സസറി ആയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് എണ്ണാവുന്നതിൽ കൂടുതൽ ആക്സസറീസാണ് മാരുതി കൊടുക്കുന്നത്. ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ്സൊക്കെ ഒരുപാട് ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാലജനാണ് എല്ലാം വരുന്നത്. ഫോഗ് ലാംപ്സും ഉണ്ട്. ഇവിടെയാണ് വണ്ടിയുടെ ടോയിങ് ഹുക്ക് വരുന്നത്. ഗ്രില്ല് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ. ടയർസിലേക്ക് വരുമ്പോൾ R14 ടയർസാണ് വരുന്നത്. റേഡിയൽ ട്യൂബ്ലെസ് ടയർസാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്സും ആണ്. ഇതിന് അലോയ്സ് അല്ല വരുന്നത്. ഇനി സൈഡിലത്തെ ആ ക്ലാഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്പോർട്ടി ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ലോഗോയൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, വണ്ടി സ്ക്രാച്ചാതെ ഇരിക്കാനൊക്കെ വളരെ നല്ലതാണിത്. ഇനി ഇത് സ്ക്രാച്ചായി തന്നെ ഒരെണ്ണം മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല, 4 എണ്ണം കൂടെ വാങ്ങിക്കേണ്ടി വരും. ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്കാക്കി നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. വണ്ടിയുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പാഡിംഗ് കാണാം. ഇത് എൻജിൻ്റെ ഇൻസുലേഷനൊക്കെ വേണ്ടിയാണ്. അധികം സൗണ്ടൊന്നും പുറത്തേക്ക് വരാതിരിക്കാനാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇതിനകത്തെ ഗ്യാപ്പാണ്. ഒരാൾക്ക് സുഖമായിട്ട് കൈയും കാലമൊക്കെ താഴെ മുട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഗ്യാപ്പുണ്ട്. പക്ഷേ ഇത് കാരണം വണ്ടിയുടെ സേഫ്റ്റിക്ക് പ്രശ്നം വരുമോ എന്ന ടെൻഷനൊന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ വണ്ടിയുടെ ക്രംബിൾ സോൺ ആണ്. ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതൊരു 1200cc 4 സിലിണ്ടർ DOHC പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. അതായത് നമ്മുടെ പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റും ഈ ഒരു സ്വിഫ്റ്റുമായിട്ട് ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. എഞ്ചിനൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. മറ്റൊരു കാര്യം, എല്ലാം വളരെ എക്സ്പോസ്ഡ് ആണ്. ഒന്നും കവർ ചെയ്തിട്ടില്ല. എഞ്ചിനായാലും എഞ്ചിൻ്റെ മറ്റ് പെരിഫറൽസ് ആയാലും എല്ലാം വളരെ ഓപ്പൺ ആണ്, എല്ലാം വളരെ എക്സ്പോസ്ഡ് ആണ്. ആയിരിക്കുന്നതാണ് ACയുടെ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ACയുടെ കംപ്രസർ കംപ്ലൈൻ്റ് ആയെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. ഈ മോട്ടറാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അതിൻ്റെ ബെൽറ്റ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് എഞ്ചിനിലേക്ക് തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും പറയുന്നത് AC ഓഫ് ആക്കിയിട്ട് മാത്രം എഞ്ചിൻ ഓഫ് ആക്കുക, അല്ലെങ്കിൽ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് മാത്രം AC ഓൺ ആക്കുക എന്ന് പറയുന്നത്. കാരണം ഈ ബെൽറ്റ് പോയിരിക്കുന്ന എഞ്ചിനിലേക്ക് തന്നെ ആയിട്ട് തന്നെ നമ്മൾ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് വണ്ടി വാമപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു കംപ്രസറിനെ വർക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു പവറും കൂടെയാണ് എഞ്ചിൻ വഹിക്കുന്നത്. ഇനി ഇവിടെയാണ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് റേഡിയേറ്റർ ക്യാപ്പ്. ചൂടായിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇതാണ് വൈപ്പർ ഫ്ലൂയിഡ് ഒഴിക്കുന്നത്. ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന സ്ഥലം. ഇനി നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ട് സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. ഏറ്റവും നല്ല കാര്യം ഇവിടെ നല്ലൊരു സൈഡ് സപ്പോർട്ട് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി നല്ല ഹാർഷായിട്ട് തിരിക്കുമ്പോഴും നമ്മൾ സീറ്റിങ് തെന്നിപ്പോകുന്നതല്ല. ലംബാർ സപ്പോർട്ട് ഇല്ല, അണ്ടർ തൈ സപ്പോർട്ട് ഓക്കെയാണ്. ഹെഡ്റൂമൊക്കെ നല്ലതാണ്. ഒരു ആവറേജ് ഹൈറ്റും പിന്നെ അത്യാവശ്യം ഹൈറ്റ് കൂടുതലുള്ള ആൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ സ്വിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ ഒരു സ്പോർട്ടി ആയിട്ടുള്ള 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. മറ്റൊരു കാര്യം, ഇതിനൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്പോർട്ടി ലുക്കിന് അത് ആഡ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ അടുത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് ചീപ്പാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂവിങ് ആയിട്ടുള്ള പല ഏരിയയിലും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എങ്ങും നമുക്കൊരു പ്രോപ്പറായിട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷ് തോന്നുന്നില്ല, എല്ലാം ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് നമുക്ക് തോന്നും. ഗ്ലോ ബോക്സ് ചെറുതാണ്. നിങ്ങളുടെ അത്യാവശ്യം വണ്ടിയുടെ ഡോക്യുമെന്റ്സ് അല്ല മറ്റൊന്നും ഇതിലിരിക്കുന്നതല്ല. വേറെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ, ഈ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ തന്നെ ഈ പാനൽ ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്.
പിന്നെ വിസിബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ അല്പം പുവറാണ്, പ്രത്യേകിച്ച് ഈ ഒരു സൈഡിൽ ഈ ഒരു എ പില്ലറിന്റെ അടുക്ക. നിങ്ങൾ അത്യാവശ്യം കെയർഫുൾ ആയിരിക്കണം കോർണറിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഫാസ്റ്റ് ആയിട്ട് കോർണറൊക്കെ തിരിയുമ്പോൾ. ഈ ഒരു റെയിൻഷീൽഡ് വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ നമുക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നുണ്ട്. സൺവൈസർ നോക്കുമ്പോൾ ഇതിനുള്ളിൽ മിററ് വരുന്നുണ്ട്, ലൈറ്റ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്, വേറൊന്നും വരുന്നില്ല. ലൈറ്റ്സ് അത്യാവശ്യം നല്ലതാണ്, വേറെ ഇനി ലൈറ്റ്സ് വരുന്നില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ചാർജിങ് സോക്കറ്റ്സ് വരുന്നുണ്ട്, 12 വോൾട്ട്. USB ഓക്സ് വരുന്നുണ്ട്, ഇത് രണ്ടും ഇതിനകത്ത് തന്നെയാണ്. ഇവിടെ ഒരു കബി ഹോൾ ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ ആംറെസ്റ്റ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഹാൻഡ് ബ്രേക്കുമായിട്ട് ചിലപ്പോൾ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ACയുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്, 4 വെൻസ് ആണ് വരുന്നത്. വെൻസ് അല്പം സ്പോർട്ടിയാണ്, പിന്നെ 3 ഫാൻ സ്പീഡ് വരെ അധികം സൗണ്ട് ഇല്ല, 4-ാമത്തേൽ മാത്രമേ സൗണ്ട് കൂടുതലുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ഒരു CD പ്ലെയർ വരുന്നുണ്ട്, FM AM മറ്റ് മീഡിയകളൊക്കെ ഇതിൽ കണക്ട് ചെയ്യാനാണ്. സൗണ്ടിന്റെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് ആണ്. ഡോറിന്റെ സൈഡിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇതാണ് മിററിന്റെ കൺട്രോൾസ്, ലെഫ്റ്റും റൈറ്റും മിറർ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈവർ സീറ്റിലെ വിൻഡോ ഓട്ടോയാണ്, പിന്നെ 4 വിൻഡോസ് നമുക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ ഡോർസ് ലോക്കും അൺലോക്കും ചെയ്യുന്നത്, ഇതാണ് വിൻഡോ ലോക്കും അൺലോക്കും ചെയ്യുന്നത്. ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെയൊക്കെയാണ്. ഈ ഒരു ലൈറ്റ്സിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തൊടാൻ പറ്റുന്നതാണ്, ഇവിടെ യാതൊന്നും ഇല്ല ബ്ലോക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ നല്ലോണം ചൂടാവുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വളരെ ബേസിക് ആണ്, അത്യാവശ്യം ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീരിയോയുടെ ഫംഗ്ഷൻസ് മുഴുവൻ നമുക്ക് സ്റ്റീറിംഗിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, വോളിയൂം മോഡും എല്ലാം നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ഇത് ഫോണിന്റെ ബട്ടൺസ് ആണ്, ബ്ലൂടൂത്ത്, പിന്നെ കോൾ എടുക്കുക, ഹാങ്ക് അപ്പ് ചെയ്യുക, അതൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ ഇരിക്കും, ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു കുഷ്യനുള്ള നല്ലതാണ്, നിങ്ങൾക്ക് ഹാൻഡ് റെസ്റ്റ് ചെയ്യാം ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ മാരുതിയുടെ ഒരു വണ്ടി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം വണ്ടി ശരിക്കും ചെക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ഓഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ഈ വക കാര്യങ്ങളൊന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇത് പിന്നെയും കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ ശരിയാക്കിയത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ വരുന്നതിന്റെ ഒരു ഫ്യൂസ് ഉണ്ട്, ആ ഫ്യൂസ് ഊരി കിടക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ വണ്ടി ശരിക്കൊന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോ മാരുതി അല്ല, നിങ്ങൾ ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ബാക്ക് സീറ്റ് വളരെ കംഫർട്ടബിൾ ആണ്, പക്ഷെ കുറച്ച് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, കുറച്ച് അപ്സ്ട്രൈറ്റ് ആയിട്ടാണ്. ലംബാർ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല, ഇത് ബെഞ്ച് സീറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എന്റെ ഡ്രൈവിംഗ് കംഫോർട്ടിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ലെഗ് റൂം ഹെഡ് റൂം ഒക്കെ വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഒരു ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ആണ്, ഒരുപാട് ഹെഡ് റൂം കാര്യങ്ങളുണ്ട്. എന്റെ ഹൈറ്റ് 5'4" ആണ്, എനിക്ക് വളരെ സുഖമായിട്ട് കാല് നൂത്ത് വെച്ചിരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എന്നെക്കാട്ടി കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരാൾ വന്നാണ് സുഖമായിട്ട് കാലൊക്കെ നൂത്ത് വെച്ചിരിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ട്രാൻസ്മിഷൻ ടണലിന്റെ പ്രത്യേകത, അധികം ഹൈറ്റ് ഇല്ല ഇതിന്, അതുകൊണ്ട് തന്നെ മൂന്നാമതൊരാൾ ഇരിക്കുവാണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതൊരാൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇതിൽ തട്ടി ഇതിങ്ങനെ ഇളകി തുടങ്ങുന്നതാണ് കുറെ നാളൊക്കെ കഴിയുമ്പോൾ. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക. 1 ലിറ്ററിൽ താഴെയുള്ള ബോട്ടിൽസ് ഒക്കെ ഇവിടെ ഇരിക്കും. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ ഫ്രണ്ടിലത്തെ പോലെ ഒരു കുഷ്യൻ ഇവിടെ ഇല്ല. വിൻഡോസ് അല്പം ഹൈറ്റ് കൂടുതലാണ്, നമ്മുടെ ഏകദേശം ഷോൾഡറിലായിട്ട് വരും ഈ ഒരു ലെവല്. ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം ഇതിന്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണ്. ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ഫേസിന് വലിയൊരു സ്മൈലായിരുന്നു. അതിന്റെ കാരണം ഇതിന്റെ സ്റ്റിയറിംഗ് വീലാണ്, വളരെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ സ്വിഫ്റ്റിന്റെ. എനിക്ക് പേഴ്സണലി കഴിഞ്ഞ സ്വിഫ്റ്റിനേക്കാൾ എന്തുകൊണ്ടും ഡ്രൈവിംഗ് ഡൈനാമിക്സിന്റെ കാര്യത്തിൽ ഈ പുതിയ സ്വിഫ്റ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു അഡ്രിനാലിനോ അല്ലെങ്കിൽ ഒരു ടോർക്കിന്റെ ഫീലോ നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ വണ്ടി ഷൈൻ ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ റിഫൈൻമെന്റിന്റെ കാര്യത്തിലും പവർ ഡെലിവറിയുടെ കാര്യത്തിലുമാണ്. 6,000 RPM കഴിയുമ്പോഴാണ് എഞ്ചിന്റെ റെഡ് ലൈൻ. വളരെ നല്ലൊരു റോഡാണെങ്കിൽ 4,000 RPM മുകളിൽ വരെ വണ്ടി നല്ല ക്ലീൻ ആയിട്ട് കയറുന്നതാണ്. സ്റ്റിയറിംഗ് വീലിന്റെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് നമുക്ക് ഒരുപാട് മനസ്സിലാവുന്നത് ഒരുപാട് ടേണിങ്ങും കർവുകളും ഉള്ള റോഡിലാണ്. തേർഡ് ഗിയറിൽ തന്നെയാണ് നമുക്ക് മാക്സിമം പവറും പുള്ളും തോന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് ഗിയറിൽ 2,000 RPM മുകളിലാണെങ്കിൽ വണ്ടി വളരെ എക്സൈറ്റിംഗ് ആണ്. ക്യാബിൻ ഇൻസുലേഷൻ വളരെ നല്ലതാണ്, എഞ്ചിൻ റിഫൈൻമെന്റിനും അതിന്റെ ഒരു പങ്കുണ്ട്. ഏകദേശം ഒരു 2,800 RPM കഴിയുമ്പോഴേ എഞ്ചിന്റെ സൗണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും പുറത്തു നിന്നുള്ള സൗണ്ട് ഒന്നും വളരെയധികം നമുക്ക് കേൾക്കാൻ പറ്റുന്നതല്ല ഉള്ളില്. വണ്ടി ഐഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകും വണ്ടി ഓഫാണോ ഓൺ ആണോ എന്ന് തന്നെ. ഗിയർ ട്രാവൽ വളരെ ഷോർട്ടാണ്, അതായത് വളരെ പെട്ടെന്നാണ് നമുക്ക് ഗിയർ മാറാൻ കഴിയുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് അത്ര സ്മൂത്ത് അല്ല, എന്നാലും വളരെ ക്രിസ്പിയാണ്. ഓവറോൾ ഈ സ്വിഫ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ ഫാമിലി ഡ്രൈവ്സിനും അല്ലാതെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവ്സിനും രണ്ടിനും സ്യൂട്ടഡ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്വിഫ്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ചെയ്യുക, താഴെ ഞാനെല്ലാം വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, സീറ്റ് ബെൽറ്റ് ഇടുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒബേ ചെയ്യുക. അപ്പോൾ ഡ്രൈവ് സേഫ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.